episode of Thema Mimics Parade. Yes, ഇന്നത്തെ Thema Mimics Parade സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്ത ഒരു 10 പേരുള്ള കണ്ടസ്റ്റന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഇപ്പം 8 പേരായി ചുരുങ്ങിയിരിക്കുന്നു. ഇന്നത്തെ ഏറ്റവും ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് കോമ്പറ്റീഷൻ ഐറ്റം ഇല്ല. കണ്ടസ്റ്റൻസൊക്കെ ഭയങ്കര സന്തോഷം ആയിട്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഒത്തിരി വിഷമമുള്ള കാര്യമാണ് കുറച്ച് ദിവസം മുമ്പ് നടന്നത്. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത നമ്മുടെ എല്ലാവരുടെയും ഒരാളായിരുന്ന ദ ഗ്രേറ്റ് മിമിക്രി ആർട്ടിസ്റ്റ് മാത്രം പറഞ്ഞ് മാറ്റി വെക്കാൻ പറ്റില്ല. എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, നല്ലൊരു ആക്ടർ, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായ നമ്മുടെ ഫേവറേറ്റ് മണിച്ചേട്ടൻ നമ്മളിന്നും വിടവാങ്ങി. നമുക്ക് സ്റ്റിൽ ആ ഒരു ഹാങ് ഓവർ നമ്മളിന്ന് മാറുന്നില്ല. ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ്, ഇന്ന് കോമ്പറ്റീഷൻ ഐറ്റം ഇല്ല എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത ആ എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് സ്പെഷ്യലി ടു മണിച്ചേട്ടൻ. സോ നമുക്ക് ഈ സങ്കടം ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ബിക്കോസ് മണിച്ചേട്ടൻ എപ്പോഴും ഹാപ്പിനെസ് ആണ് എല്ലാവർക്കും ഷെയർ ചെയ്തത്. ബിക്കോസ് എല്ലാവർക്കും ഹാപ്പിനെസ് വേണം. എല്ലായിടത്തും എവിടെയൊക്കെ പ്രസൻസ് കാണിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഹാപ്പിനെസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി തൊട്ടുള്ള ജേർണി നമ്മൾ ഹാപ്പിനെസ് ആയിട്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. എന്നാലും മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ ഷെയർ ചെയ്യാം ഇന്നത്തെ എപ്പിസോഡിൽ. എന്തെങ്കിലും നിങ്ങളുടെ സൈഡിൽ നിന്നും, നമ്മുടെ കണ്ടസ്റ്റൻ്റെ സൈഡിൽ നിന്നും എന്തെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം. പാട്ട് പാടായാലോ? യെസ്, മണിച്ചേട്ടൻ്റെ പാട്ടിനെ പാടാം. ഓക്കെ, പ്ലീസ്. ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണേ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണേ. താങ്ക് യു സോ മച്ച്. എന്തായാലും നിങ്ങളുടെ ലിമിറ്റേഷനിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു സോങ് ഞങ്ങൾക്ക് വേണ്ടി പാടി തന്നു. പക്ഷേ വി ഹാവ് സം മിറാക്കിൾസ്, ബിക്കോസ് നമ്മൾ ഒരുപോലെ ഒത്തിരി പേരുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ ഡിറ്റോ മണിച്ചേട്ടനെ പോലെ ഉള്ള ഒരു ചാലക്കുടി സുഹൃത്ത് നമ്മുടെ ഒപ്പം ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നു. നിങ്ങളെല്ലാവരും കണ്ടുപരിചയം ഉണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മുടെ പ്രവാസികൾക്കും നമ്മുടെ മീഡിയ വൺ ഗൾഫ് പ്രേക്ഷകർക്കും പുതിയതായിരിക്കും. ഞാൻ ബാക്ക് സ്റ്റേജിൽ കണ്ട് ഞെട്ടിപ്പോയി. നിങ്ങളുടെ പെർമിഷനോടെ, വ്യൂവേഴ്സിൻ്റെ പെർമിഷനോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ ചാലക്കുടിയിലെ സുഹൃത്ത്, മണിച്ചേട്ടൻ്റെ ഡിറ്റോ പോലെയുള്ള സുഹൃത്ത്, വെൽക്കം ചെയ്യാണ്. പ്ലീസ്. നമുക്ക് ആക്ച്വലി ഒത്തിരി വിഷമമുള്ള സംഭവമായിരുന്നു, പക്ഷേ ഒരു ചെറിയ ഹാപ്പിനെസ് കാണുമ്പോൾ തോന്നുന്നുണ്ട്. അടുത്ത് നിൽക്കുമ്പോഴൊക്കെ മണിച്ചേട്ടൻ നിൽക്കുന്ന പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ഒപ്പം ഈ ഫ്ലോറിലുണ്ടായത്. എന്തായാലും മണിച്ചേട്ടൻ്റെ ഫുൾ പെർഫോമൻസ് നമ്മൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മണിച്ചേട്ടനായിട്ട് തന്നെ നമ്മൾ ആസ്വദിക്കാൻ പോവാണ്. പ്ലീസ്. തീർച്ചയായിട്ടും എല്ലാവർക്കും നമസ്കാരം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഗൾഫ് പ്രേക്ഷകരാണെന്നറിയാം. മീഡിയ വണ്ണിൻ്റെ ആദ്യത്തെ പെർഫോമൻസാണ് എൻ്റെ ആദ്യത്തെ ഒരു റിയാലിറ്റി ഷോയിൽ ആദ്യമായിട്ട് മീഡിയ വണ്ണിൻ്റെ. അതിലൊരുപാട് സന്തോഷത്തിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും ഒരായാലും നന്ദി അറിയിക്കുകയാണ്. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ അവിടെ നിന്ന് വന്നപ്പോൾ ഒരു സന്തോഷം തോന്നി എന്ന് പറഞ്ഞല്ലോ, അത് കെടുത്താൻ വേണ്ടി പറയണതല്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പറയാണ്, ഒരിക്കലും ആരുടെയും സന്തോഷം കെടുത്താൻ പറയണതല്ല. ഈ ഒരു കാവ്യം കൊണ്ട് ഇങ്ങനെ കൊടുത്തത് കൊണ്ടും ഈ ഷർട്ട് ഇങ്ങനെ ഇടുക, അല്ലെങ്കിൽ ഈ ഒരു ഷോൾ ഇട്ടു വള ഇട്ടുകൊണ്ടൊന്നും എനിക്ക് മണിച്ചേട്ടനാവാൻ പറ്റില്ല. പക്ഷെ കുറച്ച് നേരം നമുക്ക് ആ മൺമറഞ്ഞു പോയ നാടൻ പാട്ടുകളെ ആ കറുത്ത കുഞ്ഞ കൈകൊണ്ട് പിടിച്ച് ജനങ്ങളുടെ, നന്മയുള്ള മനുഷ്യരുടെ ആ മനസ്സിലേക്ക് എത്തിച്ച മണിച്ചേട്ടൻ്റെ പാട്ടിനും മരണമില്ല, മണിച്ചേട്ടനും മരണമില്ല. കാരണം അതങ്ങനെയാണ്. ഇനി ഒരു നൂറ്റാണ്ടുണ്ടായാൽ പോലും ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളാണ് മണിച്ചേട്ടൻ നമുക്ക് തന്നിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. ഞാനൊരു ചാലക്കുടിക്കാരനാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ചാലക്കുടിക്കാരനാണെന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ സുഹൃത്തുക്കൾക്കും ഈ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് മണിച്ചേട്ടൻ്റെ പാട്ടോടുകൂടി തുടങ്ങിയതിന് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ്.
ഓക്കേ അപ്പോൾ എന്തായാലും നമുക്ക് പെർഫോമൻസ് കാണാം ഞാൻ അവിടെ നിന്ന് എൻജോയ് ചെയ്തോട്ടെ ഓക്കേ ശരി ശരി പ്ലീസ് പഴമയുള്ള കാരണമാര് പറയാറുണ്ട് മാനത്ത് മിന്നി നിൽക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൺമറഞ്ഞു പോയ ആത്മാക്കളുടെ പ്രതീകമാണെന്ന് പറയാറുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലെല്ലാം ഒരു വലിയ ഒരു വെളിച്ചം കത്തിച്ചു വെച്ചു പോയ അദ്ദേഹം നമ്മുടെ മണിച്ചേട്ടൻ ഇന്നൊരു സ്വർണ്ണ നക്ഷത്രമായി മാനത്തങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുകയാണ് ഒരിക്കലും കെടാത്ത ഒരു നാളം പോലെ അങ്ങനെ അങ്ങനെ കത്തി നിൽക്കുകയാണ് പ്രകാശിച്ച് നിൽക്കുകയാണ് ആ മണിച്ചേട്ടൻ കബഡി കബഡി എന്ന് പറയുന്ന സി ഡിയിൽ നാദൃശ്ശക്ക സംവിധാനം ചെയ്ത ഒരു പാട്ട് അതിരപ്പള്ളിയിൽ വെച്ച് ഒരു ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിൽ വെച്ച് പാടിയപ്പോഴാണ് നമ്മുടെ മനസ്സിൽ മായാതെ മറക്കാതെ കിടക്കുന്ന ഗാനത്തിൽ ഇത്രയും അർത്ഥമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത് ആ ഗാനം മണിച്ചേട്ടന് വേണ്ടി നമ്മുടെ ചേട്ടന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഏറ്റുപാടാം ഗൾഫിലുള്ള എല്ലാ പ്രവാസി മലയാളികൾക്കും മണിച്ചേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ ചാലക്കുടിക്കാരൻ്റെ 1000 നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ആ ഗാനം നമുക്ക് കേൾക്കാം മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ നിഴലു പോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നിഴലു പോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നൂറുങ്ങു വെട്ടം മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ നീ തനിച്ചല്ല പേടിയാകണ്ട കൂട്ടിനു നമ്മൾ കൂടെയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാനം അങ്ങനെ നമ്മുടെ മണിച്ചേട്ടന് വേണ്ടി മാത്രമായിട്ടൊരു പാട്ടായിട്ടിരിക്കണം പക്ഷേ ഒരു വേദിയിൽ വന്നു കഴിഞ്ഞാൽ മണിച്ചേട്ടൻ എപ്പോഴും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരാളാണ് വേദിയിൽ വന്നു കഴിഞ്ഞാൽ മിമിക്രി കാണിച്ചും നാടൻ പാട്ട് പാടിയും ഒരുപാട് നമ്മളെ മനസ്സിൽ മായാതെ മറക്കാതെ കിടക്കുന്ന കുറേ പാട്ടുകളുണ്ട് ഇനി പാടാൻ പോകുന്ന പാട്ട് സാധാരണക്കാരെ കുറിച്ചുള്ളൊരു പാട്ടാണ് ചാലക്കുടിയിലും മണിച്ചേട്ടൻ മണിമേളം എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ വെച്ചിട്ടാണ് ഈ പാട്ട് ആദ്യമായിട്ട് പാടുന്നത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലൊക്കെ ഒരുപാട് തട്ടുന്നൊരു പാട്ടാണ് മണിച്ചേട്ടനും മണിച്ചേട്ടനെ പറ്റിയിട്ടുള്ളൊരു പാട്ടും കൂടിയാണ് അപ്പോൾ നമുക്ക് ആ പാട്ട്
നമുക്ക് എല്ലാവർക്കും കേൾക്കാം. ഓക്കെ. ആനന്ദം പരമാനന്ദമാണ് എൻ്റെ കുടുംബം, ആനന്ദം പരമാനന്ദമാണ് എൻ്റെ കുടുംബം, ആനന്ദം പരമാനന്ദമാണ് എൻ്റെ കുടുംബം, ആനന്ദം പരമാനന്ദമാണ് എൻ്റെ കുടുംബം. എൻ്റെ കൂലത്തെ ഇത്ര താഴ്ത്തിയ ധാരാ, എൻ്റെ കൂലത്തെ ഇത്ര താഴ്ത്തിയ ധാരാ, എൻ്റെ കൂലത്തെ ഇത്ര താഴ്ത്തിയ ധാരാ, എൻ്റെ കൂലത്തെ ഇത്ര താഴ്ത്തിയ ധാരാ. അതിന്തോ തയ്യാരോ തക തിന്തിമിത്താരാ, തകതിന്തോ തയ്യാരോ തക തിന്തിമിത്താരാ, അതിന്തോ തയ്യാരോ തക തിന്തിമിത്താരാ, തകതിന്തോ തയ്യാരോ തക തിന്തിമിത്താരാ. എന്നോട് കളിച്ചവരാരും നേരായിട്ടില്ല, എന്നോട് കളിച്ചവരാരും നേരായിട്ടില്ല, എന്നോട് കളിച്ചവരാരും നേരായിട്ടില്ല, എന്നോട് കളിച്ചവരാരും നേരായിട്ടില്ല. അതിന്തോ തയ്യാരോ തക തിന്തിമിത്താരാ, തകതിന്തോ തയ്യാരോ തക തിന്തിമിത്താരാ, അതിന്തോ തയ്യാരോ തക തിന്തിമിത്താരാ, തകതിന്തോ തയ്യാരോ തക തിന്തിമിത്താരാ. എന്തൊക്കെ വാരിയാലും കൂട്ടിയാലും കിട്ടില്ല കുട്ട, എന്തൊക്കെ വാരിയാലും കൂട്ടിയാലും കിട്ടില്ല കുട്ട, പോകുമ്പോ മരത്തിൻ്റെ മഞ്ചയും മാറടി മണ്ണും, പോകുമ്പോ മരത്തിൻ്റെ മഞ്ചയും മാറടി മണ്ണും, പോകുമ്പോ മരത്തിൻ്റെ മഞ്ചയും ആറടി മണ്ണും. ഇതിലൊരു അർത്ഥമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര സമ്പന്നനായാലും എത്ര പൈസ കൂട്ടി വെച്ചാലും നമ്മുടെ മനസ്സിൽ, ജനങ്ങളുടെ മനസ്സിലും നമ്മുടെ മനുഷ്യനെ മനസ്സിലാക്കുന്ന മനസ്സിലും ഒരുപാട് നന്മകൾ കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എന്നും മരിക്കാത്ത ഓർമ്മകൾ ഉണ്ടാവുള്ളൂ. അപ്പം അതുപോലൊരു ഓർമ്മയാണ് മനുഷ്യനെ പറ്റി. ഈ പാട്ടിൽ ശരിക്കും അങ്ങനെ ഒരു അർത്ഥം കൂടി തന്നെയുണ്ട്. കുറേ കാശ് സമ്പാദിച്ചിട്ടൊരു കാര്യമില്ല, മരിക്കാൻ നേരത്ത് ശരിക്കും ആ മരത്തിൻ്റെ ചില്ലയും ആറടി മണ്ണും തന്നെ വേണം, വേറെ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം മണിച്ചേട്ടനെ പറ്റി. എനിക്ക് ചാലക്കുടിയിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ചാലക്കുടിയിൽ കനകമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. അവിടെ ഞാനൊരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാവും എനിക്ക് തോന്നുന്നു വാസന്തി ലക്ഷ്മിയും സിനിമ ഇറങ്ങണത് ഞാൻ മൂന്നിൽ പഠിക്കുമ്പോഴാണ്. അന്ന് മുതൽ മണിച്ചേട്ടനോടുള്ളൊരു ഇഷ്ടം, സ്നേഹം, പിന്നെ ഏറ്റവും കൂടുതലും പാട്ടിനോടായിരുന്നു താല്പര്യം. മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടിയും അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റേജുകളൊക്കെ കളിച്ച് കളിച്ച് ഇപ്പോൾ എന്താ പറയുക, അങ്ങനെ നമ്മുടെ പ്രവാസി പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന മീഡിയ വണ്ണിലും ശരിക്കും അങ്ങനെ എത്തിയിരിക്കുകയാണ്. മിക്സ് പീരീഡിൻ്റെ ആ ഒരു ഫംഗ്ഷനിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നമുക്ക് എപ്പോഴും പാട്ടുകളാണ് മണിച്ചേട്ടനെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണിച്ചേട്ടൻ്റെ ഒരു പാട്ടോടുകൂടി നമുക്ക് എന്തായാലും ഒരു അടിച്ചുപൊളി നടത്താം അല്ലേ. ചാലക്കുടിയോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് കൊടകര. ഒരു 3-5 കിലോമീറ്റർ ഉണ്ട് കൊടകരയ്ക്ക്, ചാലക്കുടിയിൽ നിന്ന്. അപ്പോൾ ആ ചാലക്കുടിയോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കൊടകരയിലെ ഒരു സുന്ദരി ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു പാട്ടാണ്. നമ്മുടെ മുന്നിലും ഒരു സുന്ദരി കുട്ടിയിരിക്കുന്നുണ്ട് കസേരയിൽ. ശരിക്കും ഒന്നും അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ, മനഃപൂർവ്വം പറഞ്ഞതാ. അങ്ങനെ ആകെ ഇങ്ങനെ അയ്യോ പിന്നെ ആണായിട്ട് പോയി എന്നൊക്കെ പറയണേ. അപ്പൊ ആ കൊടകരയിലുള്ള ആ സുന്ദരി പെണ്ണിനെ കുറിച്ചുള്ളൊരു പാട്ട്, വരിക്ക ചക്കയുടെ ചോള കണക്കിന് തൊടു തൊടുത്തൊരു കല്യാണം. അപ്പോൾ അത്രയും ഭംഗിയാണ് ആ പെൺകുട്ടീനെ കാണാൻ. അപ്പം എന്തായാലും നമുക്ക് പാട്ട് ആസ്വദിക്കാം. മണിച്ചേട്ടൻ്റെ വരിക്ക ചക്കയുടെ ചോള കണക്കിന് തൊടു തൊടുത്തൊരു കല്യാണി. വരിക്ക ചക്കയുടെ ചോള കണക്കിന് തൊടു തൊടുത്തൊരു കല്യാണി, കൊടകരയിൽ കാമടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നാട്ടം. വരിക്ക ചക്കയുടെ ചോള കണക്കിന് തൊടു തൊടുത്തൊരു കല്യാണി, കൊടകരയിൽ കാമടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നാട്ടം.
ചാട്ടുളി മുന തുള തുളക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ മൂർച്ചയുള്ളൊരു നോട്ടമാ കാലിടറണ് വയറെറിയണ് ഇടി കുടുങ്ങണ് മെഞ്ചിലടി എൻ്റെ ഇടി കുടുങ്ങണ് മെഞ്ചിലടി ചാട്ടുളി മുന തുള തുളക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ വിളിച്ചിട്ടല്ല ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ വേല വെണ്ണടി കല്യാണി വേല വെണ്ണടി കല്യാണി പരിക്ക ചക്കട ചോള കണക്കിന് തുടു തുടുത്തൊരു കല്യാണി തുടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ണടി ഞാനൊരു മിന്നാട്ടം കണ്ണടി ഞാനൊരു ഇരിപ്പ് കണ്ടാൽ ആരും പിന്നെ നോക്കിപ്പോകും ആരും പിന്നെ നോക്കിപ്പോകും മീഡിയ വെണ്ണില് മിമിക്സ് പരടിൽ വന്നൊരു നല്ലൊരു സുന്ദരി വന്നൊരു നല്ലൊരു സുന്ദരി വരിക്ക ചക്കട ചോള കണക്കിന് തുടു തുടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നാട്ടം കാവടി കഴിഞ്ഞ വല്ലത്തിലെ ആളൊടിഞ്ഞൊരു മൂലയിൽ ആളൊടിഞ്ഞൊരു മൂലയിൽ കാത്തു നിൽക്കണ കല്യാണി കൈ നീട്ടി മാടി വിളിച്ചെന്നെ നീട്ടി മാടി വിളിച്ചെന്നെ കാല് തമ്മിൽ കൂട്ടിമുട്ടണ പടപടപട ഉള്ളില് പടപടപട ഉള്ളില് പോകണോ തിരിഞ്ഞോടണോ പണി പറ്റുമോ മുകിലാകുമോ പറ്റുമോ മുകിലാകുമോ ഞാൻ നിക്കണ പോണ മുകിലാവോ അടുത്തുന്ന പ്രശ്നം വരോ വരിക്ക ചക്കട ചോള കണക്കിന് തുടു തുടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ണടി ഞാനൊരു മിന്നാട്ടം ചാട്ടുളി മുന തുള തുളക്കൽ മൂർച്ചയുള്ളൊരു നോട്ടമാ വിളിച്ചിട്ടല്ല ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ വേല വെണ്ണടി കല്യാണി എനിക്ക് പാട്ട് പാടുമ്പോഴാണെങ്കിലും പെർഫോം ചെയ്യുകയാണെങ്കിലും എനിക്ക് ഒത്തിരി റെസ്പെക്ട് തോന്നുകയാണ്. എന്നെ കാട്ടും ചെറുതാണ് ഈ ഏജിലാണെങ്കിലും, പക്ഷെ മണിച്ചേട്ടിനടുത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ എനിക്ക്. അവർക്ക് മനസ്സിലായി, കളവിയാന്ന് മനസ്സിലായി. ഇതൊക്കെ മേക്കപ്പിന്റെ മാത്രം പറയും കേട്ടോ, എത്രയും വയസ്സെന്ന് പുറത്ത് പറയാനേക്കാളും മെച്ചൂരിറ്റി കൂടുതലാണെങ്കിലും തോന്നില്ല. അപ്പൊ എനിക്ക് പ്രായം കുറവ്, ആൾക്ക് പ്രായം കൂടും. അപ്പൊ ഇതൊക്കെ വിഗ്ഗാ. സത്യസന്ധമായി പറയും, പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വയസ്സ് പുറത്തറിയുന്നത് 23 വയസ്സേ ആവുന്നുള്ളു കേട്ടോ. സത്യമുള്ള കാര്യട്ടോ, പക്ഷെ ഭയങ്കര റെസ്പെക്ട് ഒന്നും കേട്ടോ. വയസ്സിനുള്ള ഒന്നും അല്ല, പക്ഷെ മണിച്ചേട്ടൻ ആ ഫീൽ ഉള്ളത് കാരണം ഭയങ്കര റെസ്പെക്ട് ഒന്നാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദിവ മിമിക്സ് പരേഡിൽ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ വരിക, ബിക്കോസ് ഞങ്ങൾ ഒത്തിരി ചോട്ടാ മുംബൈയില് ഡയലോഗ് പ്ലീസ്. ഒരു 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 നാടൻ പാട്ട് പാടി പോകാൻ മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, വില്ലൻ ആവാൻ ഒരു ആഗ്രഹമില്ല. എന്നാലും നമുക്ക് ഒത്തിരി ഇഷ്ടമല്ല, ക്ലോസ് ടു ഹാർട്ട് ആണ്, എല്ലാവർക്കും ഇഷ്ടമാണ്, നമ്മുടെ വ്യൂവേഴ്സിനും ഇഷ്ടമാവും. എന്തായാലും അഡാഷൻ ചെയ്യണം. പക്ഷെ ഒരാൾ എനിക്ക് ഡമ്മിയായിട്ട് വേണം, എന്നെ സായികുമാറിന്റെ ഡമ്മി ചെയ്യാനായിട്ട് ഒരാൾ. സായികുമാർ ഒരു സായികുമാറിന്റെ അല്ലേ? ഓക്കെ, എന്തായാലും കഴുത്ത് ഞെരിച്ച് കൊല്ലില്ല, പേടിക്കൊന്നും വേണ്ട. ഒരു ഡമ്മി പോലെയാണ് സായികുമാർ സാറിന്റെ അടുത്ത് നിന്ന് മണിച്ചേട്ടൻ പറയുന്ന ചോട്ടാ മുംബൈയിൽ ഏറ്റവും നല്ല വില്ലനുള്ള അവാർഡ് കിട്ടിയൊരു സിനിമയാണ്. അപ്പൊ അതിലെ ഒരു ഡയലോഗ് നമുക്ക് കേൾക്കാം. നിങ്ങൾ ഇപ്പൊ വായിച്ച വേദപുസ്തകത്തില് ദുഷ്ടനും അധർമ്മിയും ശത്രുവും ഞാൻ തന്നെയാ. പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാരുള്ള നമ്മുടെ ഈ നാട്ടില് അവർക്ക് വേണ്ടി ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? സി ഐ മോഹൻദാസ് എനിക്കെതിരെ സാക്ഷി പറയാൻ പോയതുകൊണ്ടാ അവനെ ഞാൻ കൊന്നത്. ഇനി അതിനെതിരെ താനും കൂടി കോടതിയിൽ സാക്ഷിയൊന്നും പറയാൻ പോകണ്ട. ഇനി അങ്ങനെ നിന്ന് സംഭവിച്ചാൽ ആദ്യം ഞാൻ കൊല്ലുന്നത് തന്നെയായിരിക്കും. തൻ്റെ മരണം കണ്ട് മനസ്സൊന്ന് പിടച്ച് നിൽക്കുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലും.
ഇത് രണ്ടു കുപ്പി കള്ളിൻ്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറയണ വാക്കല്ല. കൊല്ലുന്നു പറഞ്ഞ നടാച്ചൻ കൊന്നിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും ടോട്ടലി ഞങ്ങളെ ഒത്തിരി സന്തോഷിപ്പിച്ചു. ബിക്കോസ് പാട്ടും സ്പെഷ്യൽ പെർഫോമൻസും ഒക്കെ ആയിട്ട് തീമ മിമിക്സ് പരേഡിൽ മണിച്ചേട്ടൻ്റെ പ്രസൻസ്, മണിച്ചേട്ടൻ തന്നെ പറയാം കേട്ടോ, മണിച്ചേട്ടൻ വന്നതിൽ ഒത്തിരി അധികം സന്തോഷമുണ്ട്. പക്ഷേ ഒരു ചെറിയ പെർഫോമൻസ് കൂടെ ആണെങ്കിൽ വി വിൽ ബി സോ ഹാപ്പി. പറ്റുമോ മണിച്ചേട്ടനെ കാണണമെന്നുണ്ടെങ്കിൽ ചെറുത് പറ്റില്ല, വലുതന്നെ കൂടെ കണ്ടുവരും, അത്രേ ഉള്ളൂ. അതെ, അപ്പൊ ഒരു ഗംഭീര പെർഫോമൻസോടെ നമുക്ക് എന്തായാലും ഈ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിലും മിമിക്സ് പരേഡ് എന്ന് പറയുന്ന ഈ ചെറിയ റിയാലിറ്റി ഷോക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് മണിച്ചേട്ടൻ പാട്ട് പാടി വൈൻഡ് അപ്പ് ചെയ്യാന്നുള്ളത്. യെസ്, അപ്പൊ എന്തായാലും മണിച്ചേട്ടന്റെ ഈ പെർഫോമൻസ് ആണ് വൈൻഡ് അപ്പ്, ബിക്കോസ് നമുക്ക് വേറൊരു പെർഫോമൻസ് കൂടെ ഉണ്ട്. മണിച്ചേട്ടന്റെ ഈ പെർഫോമൻസ് ഇതായിരിക്കും വൈൻഡ് അപ്പ്. ശരി ശരി, എന്തായാലും ആദ്യം മരിക്ക ചക്കയുടെ പാട്ട് പാടി. ഇനിയും മണിച്ചേട്ടൻ്റെ ഏറ്റവും ഹിറ്റാക്കിയ ഒരു പാട്ടുണ്ട്, ഹിറ്റായ ഒരുപാട് ഹിറ്റായ ഒരു പാട്ടുണ്ട്. എവിടെ കൊച്ചു കുട്ടികൾക്ക് വരെ ചോദിച്ചറിയാൻ പറ്റും ആ പാട്ട്. എൻ്റെ ആദ്യത്തെ വരി പാടുമ്പോൾ തന്നെ നമ്മുടെ ഗൾഫ് മലയാളികൾക്ക് വേണ്ടി നിങ്ങളും അത് ഏറ്റുപാടണം. പാടില്ലേ? കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടെ എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടെ എന്റെ ഗൾഫ് മലയാളികളെ, മാമ്പഴമാകട്ടെ. എന്താ ബാലൊക്കെ നേരെ ഫിഗറൊക്കെ പിടിക്കണേ അങ്ങനെയൊക്കെ? പാമ്പിനോ പത്തിയില്ല,
പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോണന്തി നീ പണി ചെയ്തു കല്യാണം കുട്ടികളെല്ലട വേല ഇതാ കല്യാണം കുട്ടികളെല്ലട വേല ഇതാ കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോണന്തി നീ പണി ചെയ്തു കല്യാണം കുട്ടികളെല്ലട വേല ഇതോ കല്യാണം കുട്ടികളെല്ലട വേല ഇതാ പകല് മുഴുവൻ പണി കെടുത്ത് ഇനിയും പെർഫോമൻസുകൾ വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. എന്തായാലും മക്കളെ, അടുത്ത എപ്പിസോഡ്സ് ഇങ്ങനെയല്ല, നിങ്ങളുടെ കോമ്പറ്റീഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡ് അടിച്ചു പൊളിക്കില്ലേ, അടിച്ചു പൊളിക്കില്ലേ. ഓക്കെ, എന്തായാലും നമ്മുടെ കണ്ടസ്റ്റൻസ് റെഡിയാണ്. എന്തായാലും അടുത്ത എപ്പിസോഡിൽ വിത്ത് ദ പെർഫോമൻസ് ആൻഡ് കോമ്പറ്റീഷൻസ് വീണ്ടും എത്തുന്നതായിരിക്കും. അൻസിൽ ദൻ, ഇറ്റ്സ് മീ ശ്രിയ ആൻഡ് ആ കണ്ടസ്റ്റൻസ് സൈനിങ് ഓഫ് ഫ്രം ടീം മിമിക്സ് പരേഡ്.